നിനക്കെന്താണ് ഇവിടെ കാര്യം ഇനി ഇവിടെ എങ്ങാനും കണ്ടുപോയാൽ വെച്ചേക്കില്ല ഞാൻ ഓടറാ ഓടാൻ ഞങ്ങളെ കൊളത്തമ്മ മരിക്കണ മുമ്പ് പറഞ്ഞ ഓർമ്മയില്ലേ ഇത് നമ്മുടെ വീടാ ഈ ശൈത്താനം നമ്മളെ കൊല്ലും അപ്പേ ദോ ദോ കടക്കണ പുറത്ത് കടക്കാൻ നിന്നോടല്ലേ പറഞ്ഞത് പുറത്ത് കടക്കാൻ എന്നോട് കയർക്കുന്നോ കൊന്നു കൊലപിടിച്ച് നീ ചാത്തൻ പിന്നെ കൊല്ലും കൊന്നതിന് ശേഷം നിന്നെ തിന്നും ഞാൻ ഇപ്പൊ ചാത്തൻ പോവാ പക്ഷെ അന്ത്യാകുമ്പം വീണ്ടും വരും അപ്പൊ തിന്നാൻ വേണം തിന്നാൻ രാമകുട്ടി തുടങ്ങ നിർത്ത് ആയുധം പോലെ മനസ്സും ചലിക്കണം രാമകുട്ടിയുടെ മനസ്സിപ്പോ എവിടെയാ കല്യാട്ടി അടുക്കളപ്പുറത്തോ മാറി നിൽക്ക് മനക്കരുത്തില്ലാത്തവൻ നോക്കി പഠിക്ക് കൊച്ചുപിള്ളേ കാട്ട് കള്ളന്റെ മോനത മരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു ഓ നീയോ എന്താ തലപ്പത്ത് കാര്യം ചോദിച്ചത് കേട്ടില്ലേ ഒളിഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് നമ്മള് കളരി പഠിക്കാൻ ഒളിഞ്ഞിരുന്ന് പഠിക്കാൻ നീ ആര് ഏകലവ്യനോ താഴവാ വരാൻ നമുക്ക് പഠിക്കാനുള്ള കൊതിയുണ്ടാ
മഹാപാകണം താഴേക്ക് വരാനാ പറഞ്ഞത് വരാൻ ഗുരുമുഖത്ത് നിന്നെ പഠിക്കാവൂ ഒളിഞ്ഞിരുന്ന് പഠിച്ചത് നീച കുലത്തിന്റെ ലക്ഷണം ആട്ടെ ഇരുട്ടിന്റെ മറവിലിരുന്ന് നീ എന്ത് പഠിച്ചു മെയ്പൈറ്റ് കോൾത്താരി പിന്നെ അങ്കത്താരിയിൽ വാളും കൊണ്ടുകൊടുത്ത് പയറ്റാം ഓ വർഷം മുഴുവനും പയറ്റി പഠിച്ചത് നീ നോക്കി പഠിച്ചെന്നോ അസംഭവ്യം നാലു തുളുനാടൻ രീതിക്കും ഗുരുസ്ഥാനിയായ ഞമ്മളുടെ മുമ്പിലോ ഈ നാടകം കളവാണ് ഗുരുക്കളെ കളവ് ഇവനെ ചവിട്ടി പുറത്താക്കണം കള്ളൻ വേണ്ട പഠിച്ചു സത്യമെങ്കിൽ നിന്റെ പാഠം ഒന്ന് കാണട്ടെ ഇതാ ഈ നിൽക്കുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു ശിഷ്യനോട് പൊരുതി ജയിക്ക് ഇല്ലെങ്കിൽ ഈ പൊന്നാനി തങ്ങളുടെ ചുരുക്കത്തലപ്പിന്റെ മൂർച്ച എന്താണെന്ന് നീ മനസ്സിലാക്കും തുടങ്ങ മണ്ടന്മാരെ ഇവനെ കണ്ടു പഠിക്കുക ഈ വേറും വാശിയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ അത് എത്ര അടക്കി വെച്ചാലും പുറത്തു ചാടും വിദ്യ നിഷേധിക്കപ്പെട്ടവന്റെ നോവ് നമുക്കിപ്പോ മനസ്സിലായി പിന്നെ നിന്നോട് നമുക്ക് പ്രായച്ചിത്തം ചെയ്യണം ഇനി മുതൽ നീയാണ് നമ്മുടെ അരുമ ശിഷ്യൻ അതേടാ രാമൻകുട്ടിക്ക് ഭ്രാന്താ മുഴുത്ത ഭ്രാന്ത് എല്ലാവരും കൂടി എന്നെ ഈ നിലയിലാക്കി തോൽപ്പിച്ചു കളഞ്ഞു കല്യാട്ട യസ്മാൻ നാടുവിറപ്പിച്ച മാടമ്പിയായ എന്റെ തന്ത അയാളാ ആ എംബോക്കി ഗുരുക്കളെ ഈ ദേശത്തേക്ക് എഴുന്നള്ളിച്ചത് ലക്ഷ്യമോ മകനെയും ചെങ്ങാതിമാരെയും കളരിമുറകൾ പഠിപ്പിച്ച് വീരന്മാരാക്കാൻ എന്നിട്ടെന്തായി പഠിച്ചതും സമ്മാനം മേടിച്ചതും ഒരു മ്ലേച്ഛൻ എന്റെ കാൽ കീഴിൽ കിടക്കാൻ യോഗ്യതയില്ലാത്ത പട്ടി എടാ രാമൻകുട്ടി അങ്ങാടി തോറ്റേന് അമ്മയോട് പോരെടുത്തിട്ട് എന്താ കാര്യം കള്ളന്റെ മോന് ഗുരുക്കൾ വിദ്യ നിഷേധിച്ച് നീ കണ്ടല്ലേ മറന്നു ഒന്ന് പഠിച്ചത് അവന്റെ സാമർഥ്യം അതിന് ഗുരുക്കളെ കുറ്റപ്പെടുത്തണ്ട ശരിയാ ഒരർത്ഥത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അടവും തടവും പഠിച്ചെന്ന്
ഗുരുക്കളെ ബോധ്യപ്പെടുത്തിയത് അവന്റെ കൺകട്ട ചതി കൊലച്ചതി മുള്ളിന് മുള്ള് ചതിക്ക് ചതി അതാ ഈ രാമകുട്ടിയുടെ രീതി ചതിച്ചു തന്നെ ഞാൻ അവനെ കൊല്ലും കാത്തിരുന്ന് കണ്ടോ എടാ രാമകുട്ടിയേ കണ്ടോടാ ഉശിരുള്ള ആൺകുട്ടിയായവൻ ഇനി ഇവിടെ കിടന്ന് വലസിയ കൊച്ചുണ്ണി നിന്നെ ഒരു പാഠം പഠിപ്പിക്കും കൺകെട്ട് കാട്ടി ഗുരുക്കളെ ചതിച്ചിട്ട് പിന്നെ നിന്ന് ഞെളിയുന്നോടാ അടവും തടവും പഠിച്ച് മുമ്പനായെങ്കിൽ ഒരിത് ജയിക്കണ കല്യാട്ടശ്മാന്റെ മോനെ ഒളിഞ്ഞിരുന്ന് പഠിച്ചത് നിന്നെ പോലുള്ള പ്രമാണികളോട് എതിരിടാൻ തന്നെയാ കൊച്ചുണ്ണി അടികൊള്ളുന്നത് നിർത്തി ഇനി തിരിച്ചടിക്കാൻ തുടങ്ങുക കേൾപ്പുണ്ടാക്കി വന്നോടാ നീയൊക്കെ അടിതടയും പയറ്റുമൊക്കെ പഠിച്ച് വലിയ കളരിയഭ്യാസിയായല്ലേ ഒളിച്ചിരുന്നുള്ള പഠിത്തം വെറുതെ ആയില്ല സന്തോഷായി എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു നാരായണി അക്ഷരം നിഷേധിച്ച കള്ളന്റെ മകന് പഠിച്ചു നിന്ന പിച്ചയാ ഈ കളരി പഠിത്തം വലിയ കളരിക്കുറിപ്പായില്ലെങ്കിലും നമ്മുടെ ഉമ്മാന്റെ അനിയത്തി കുട്ടികളുടെയും മാന ഉയരം കാക്കണം നമുക്കത് മതി ഇനിയിപ്പോ മുന്തിയാറപ്പനെ രാമൻകുട്ടിയെല്ലാം ഒരു പാഠം പഠിപ്പിക്കാം നാരായണി കൊച്ചിനറിയോ പത്താമത്തെ വയസ്സിലാ കൊച്ചുണ്ണി ആദ്യമായിട്ട് ആയുധം എടുക്കുന്നത് എന്റെ ഉമ്മാന്റെ മാനം കാക്കാൻ നെഞ്ചുറയ്ക്കാത്ത പ്രായത്തില് പടച്ചോൻ ധൈര്യം തന്നു എന്നും അതുണ്ടായാ മതി മറ്റൊന്നും തോന്നരുത് എനിക്കിപ്പോ ഒരു പേടി അഭ്യാസങ്ങൾ പഠിച്ചു കഴിഞ്ഞാ കൊച്ചുണ്ണിയും ബാപ്പയെ പോലെ ഇല്ല നാരായണി വെറുതെ ഭയപ്പെടണ്ട പഠിച്ച വിദ്യ കൊണ്ട് ഒരിക്കലും നമ്മൾ കള്ളനാവൂല കൊച്ചുണ്ണിയെ വിശ്വസിക്കാം വിശ്വാസം ഈ ജന്മം മുഴുവൻ നാരായണിക്ക് കൊച്ചുണ്ണിയെ വിശ്വാസം എന്താ രണ്ടുപേരും കൂടെ ചേർന്ന് കുളക്കടവിൽ ഒരു കൂടിയാലോചന നാരായണി കേട്ടില്ലെന്നുണ്ടോ കൊച്ചുണ്ണിയോട് പീടികയിലെ ചില കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു ഓഹോ എന്നു മുതലാണ് വലിയ വീട്ടി പീടികയിലെ ഭരണകാര്യങ്ങളിൽ അകത്തളത്തിലെ പെണ്ണുങ്ങൾ ഇടപെടാൻ തുടങ്ങിയത് കൊച്ചുണ്ണി നാളെ ഓച്ചറെ 12 വിളക്കാണെന്ന് അറിയില്ലേ പീടിയെ നല്ല തിരക്ക് കാണും ചെല്ലേ ശരി മുതലാളി ഊഞ്ഞാലാടിയും കൊത്തക്കല്ല് കളിച്ചിറക്കുന്ന പ്രായമല്ല ഓർമ്മയിരിക്കട്ടെ ഈ അടി നിനക്കുള്ളതല്ല ശിക്ഷിക്കാനും ശാസിക്കാനും ഒക്കെ ഉള്ള അവകാശം നമുക്കില്ലേ അവള് നമ്മുടെ മകളല്ലേ എന്നാലും പലപ്പോഴും മനസ്സ് വഴിവിട്ട് സഞ്ചരിക്കുന്നു ഭയപ്പെടുന്നത് പോലെ വല്ലതും സംഭവിച്ച മാനവും അഭിമാനവും കളഞ്ഞുപോയാ
ആണനായ പൊന്നുമകളെ പടിയടച്ച് പിണ്ടം വെക്കേണ്ടി വന്ന ഇഹുള്ളവനെ ഉടലോടെ അങ്ങ് വിളിച്ചോണേ. എന്താ എന്തൊക്കെ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഈശ്വരന്മാരെ. ആർക്കും ഒന്നും മനസ്സിലാവണില്ല. പാതിരാവിലെ ചായപ്പിലും കുളക്കടവിലും നിന്ന് കൊച്ചുവർത്തമാനം പറയുന്നത് കാണുമ്പോ സ്വപ്നം കാണുന്നത് കാണുമ്പോ ഇല്ല, കൊച്ചുണ്ണി എന്നെ ചതിക്കില്ല. അവന് അവനൊരു ജീവിതം കൊടുത്തവനല്ലേ ഞാൻ. ഓ, ഇപ്പം മനസ്സിലായി. ആ ശങ്കുര് വീണ്ടും വന്ന് വലുത് എരുകൂട്ടി തന്നിട്ടുണ്ടാവില്ലേ? ഇത്രയ്ക്ക് മനസ്സുറപ്പില്ലാണ്ടായോ? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വാസ അതിതുവരെ എന്നെ ചതിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എനിക്ക് എന്റെ മോളെ നല്ലതുപോലെ അറിയാം. അവള് വഴിവിട്ടൊന്നും നടക്കില്ല, ചിന്തിക്കില്ല. നിന്റെ വാക്ക് പൊന്നാകട്ടെ പത്രെ, പൊന്നാകട്ടെ. എന്റെ ഈശ്വര. ചാത്തൻ, പുറമേരി ചാത്തൻ, ഞാൻ വീണ്ടും വന്നു. കോലോത്തെ തറവാട്ടിലെ അമൃതേ തുണ്ണാൻ ഇനി ആട്ടുകെട്ടിൽ കിടന്നൊരു മയക്കം. തറവാട്ട് കുളത്തിൽ നീരാട്ട്, കോലോത്തെ തമ്പ്രാനായി വാഴാൻ പോവാ കൊച്ച ഈ ചാത്തൻ. ഇതെന്റെ അവകാശവാടി. അവകാശം ചോദിക്കാൻ വന്ന ജന്തു, എടാ കോട്ട മൊക്കാൻ ശൈത്താനെ, ഇറങ്ങി പോടാ, ഇറങ്ങി പോടാ. പെണ്ണേ, വിളയാട്ടി ചാത്തന്റെ അടുത്തോ ഓടി. അയ്യോ മോളെ, പാച്ചി എന്താ മോളെ? പെരിങ്കള്ളന്റെ പെണ്ണും പിള്ളേരും കോലോത്തെ അകത്തളത്തിൽ എന്നും സുഖിച്ചു വാഴാമെന്ന് കരുതിയോ? എടി പെണ്ണെ, ഇത് ചാത്തന് വാഴാനുള്ള ഇടമ. കാരണവന്മാരായിട്ട് സമ്പാദിച്ചു വെച്ചത് ഇനി ഞാൻ അനുഭവിക്കും. കെട്ടും പാണ്ടോട് തിരങ്ങടി. അയിത്തക്കാരി മേത്തച്ചോടാ പറഞ്ഞേ, മക്കളുടെ കയ്യും പിടിച്ച് പടിക്ക് പുറത്തിറങ്ങ്. ചെന്ന് നബീസിനെ വിളിക്കും മോളെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എങ്ങോട്ട് പോവാനാ ഉമ്മയെ പറയണേ? കോലോത്തമ്മ നമുക്ക് തന്നിട്ട് പോയി വീടില്ല. ഇത് അവകാശം പറഞ്ഞു വലിഞ്ഞു വരുമെന്ന ഈ ശൈതാനാ പോകേണ്ടത്. ഇറങ്ങി പോടെ കാട്ടി പറഞ്ഞു. നിന്റെ മക്കളുടെ ചങ്കിൽ ജീവൻ ബാക്കി വേണമെങ്കിൽ ഇറങ്ങി പോടി. ഒറ്റക്കല്ല ശൈതാനെ, അല്ലെങ്കിൽ നിന്റെ മറ്റേ കണ്ണ് ഞാൻ പൊട്ടിക്കും. മോളെ എന്താ നീ കാണിച്ച്? ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം? ഉമ്മ പേടിക്കണ്ട, നമുക്ക് ഇക്കാക്കയെ വിളിച്ചോണ്ട് വരാം. ഇക്കാക്ക വന്ന ഒരുത്തിനും നമ്മൾ ദ്രോഹിക്കാൻ വരില്ല. വേണ്ട മോളെ, കൊച്ചൊന്നും അറിയണ്ട. നമ്മൾ ദ്രോഹിച്ചു എന്നറിഞ്ഞ കൊച്ചു ക്ഷമിക്കില്ല. അവൻ വന്ന അത്യാപത്ത് പലതും നടക്കും. അവച്ചേ വേണ്ട, കൊച്ചൊന്നും അറിയാതെ മനസമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. നടിച്ചവന് നേരുണ്ടെങ്കിൽ നമ്മളെ ഓരി കാത്തോളും. മതി നിർത്ത.
വാശി കൂടിയപ്പോ ചൂട് പിടിച്ചു നീ നമുക്ക് ശിക്ഷപ്പെടുന്നതിന് മുൻപ് ഇബനെ ശിക്ഷപ്പെട നന്നായി ഈ മനക്കരുത്ത് എന്നും വേണം പട ഒന്നടങ്കം വിളകി വന്നാൽ പോലും പതറാതെ നിൽക്കണം യുദ്ധങ്ങളെപ്പോഴും നാശങ്ങളെ ഉണ്ടാക്കൂ അതുകൊണ്ട് മത്സരങ്ങളെപ്പോഴും ആരോഗ്യകരമാവണം ഹാ നന്നായെന്ന് കരുതി ഒരിക്കലും അഹങ്കരിക്കരുത് ചൂണ്ടാണി മർമ്മം കൊണ്ട് ഈ വള്ളൂനാടൻ പടക്കുറുപ്പിന്റെ പ്രാണനെടുക്കാമെന്ന് കരുതിയല്ലേ നീ എങ്കിൽ തെറ്റി ഇത് ചിരഞ്ജീവിയുടെ ജന്മ ചിരഞ്ജീവിയുടെ ചോരയും ചലവും ഒലിപ്പിച്ച് ദുരമൂത്ത് കാട്ടിലലിയുന്ന ശത്രുവിന്റെ ജന്മം അശുദ്ധാത്മാവിന്റെ ജന്മം മായയും മന്ത്രവുമില്ലാതെ മെയ്യോട് മെയ് പൊരുതാൻ വാ വിജയക്കൊടി നിന്റെ ഈ കളരിപ്പുറത്ത് നാട്ടിയിട്ട് ഈ ചാട്ടുടി മടങ്ങു വാ വാടാ കുറുപ്പേ ഗീർവാണം പറച്ച് ചൂട് വയ്ക്കാത്ത നിന്റെ കളരിമുറ്റത്ത് മതി ഇത് വാക്കും നോക്കും നേരും നെഞ്ചിൽ കരുതുന്ന ആൺപിറപ്പുകളുടെ തട്ടകമാ വിയർപ്പിന് പകരം ചോര ചിന്തിക്കാതെ പോ വീണ്ടും മല പോലെ ഒന്ന് എലി പോലെ ആവാതെ പോ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം നാക്കെടുത്ത് പയറ്റാതെ ആയുധമെടുക്ക് നിന്നെ തളച്ചിട്ടേ ഞാൻ അടങ്ങൂ തങ്ങളെ തളയ്ക്കാൻ വള്ളുവനാടൻ പീറക്കുറുപ്പ് അട്ടെ എന്തുണ്ടിനി നിന്റെ ആവനാഴിയിൽ ബാക്കി തുരുമ്പിക്കാത്ത അടവുകൾ രാഗി മുനുക്കാനുണ്ടെങ്കിൽ ഇതാ ബാലപാഠം മാത്രം പഠിച്ചെന്റെ ഈ ശിഷ്യനോട് എതിരിട് ഇവനോട് ജയിക്ക് എന്നിട്ട് നീ തങ്ങളെടുത്ത് വെല്ലുവിളിയോ ഈ പീറച്ചെറുക്കനോടോ കള്ളന്റെ മോനോ വിദ്യ ഇവൻ പീറച്ചെറുക്കനല്ല കള്ളനോ ചെമ്മാനോ അല്ല അടവും തടവും പഠിക്കുന്ന നമ്മുടെ അരുമ ശിഷ്യൻ എങ്കിൽ വാ വാടാ അരുമ ശിഷ്യ കണക്കുകൾ നിന്നോടും തീർക്കാനുണ്ട് വാടാ ആദ്യം നീ അത് കഴിഞ്ഞു നിന്റെ ഗുരു ഏടിത്തൂറിയെ പോലെ നിൽക്കാതെ വാ കൊയ്ത്തിനിറങ്ങ് എന്താണ് ശങ്കിച്ചു നിൽക്കുന്നത് വാ വാടാ വാടാ അടവും തടവും പഠിച്ച് അംഗം ജയിക്കാൻ നമ്മൾ വരും നിന്റെ കൊടലെടുത്ത് മാറിയിടാൻ നമ്മൾ വരൂടാ